23 24 വയസ്സായ ചെറുപ്പക്കാരായ സുഹൃത്തുക്കൾ എന്ത് ചെയ്യും? പഠിത്തം, അതിനുശേഷം ഒരു ജോലി. എന്നാൽ അതൊന്നും അല്ലാതെ ഒരു യാത്ര പുറപ്പെട്ടത് എങ്ങനെയിരിക്കും? അതും വളരെ രസകരമായിട്ടുള്ള യാത്ര. കേരളത്തിൽ നിന്ന് കാശ്മീർ വരെയുള്ള യാത്ര സ്വന്തമായിട്ട് വണ്ടിയില്ല, പിന്നെ എങ്ങനെ കാശ്മീരിലെ യാത്ര പോയിട്ട് തിരിച്ചു വന്നു? ആ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ടാണ് എച്ച് ടി ന്യൂസ് രണ്ട് ചെറുപ്പക്കാർക്കിടയിൽ നിൽക്കുന്നത്. രണ്ടുപേരല്ല, മൂന്നുപേരുണ്ടായിരുന്നു. ആഷിക്, ഹംസ എന്നീ രണ്ട് സ്നേഹിതരാണ് നമ്മുടെ ഉള്ളത്. 23 24 വയസ്സായ വയ്യന്മാരാണ്. കേരളത്തിൽ നിന്ന് കാശ്മീർ വരെ 5 പൈസ ഇല്ലാതെ പോയിട്ട് വന്നവരാണ്. എങ്ങനെയാണ് പോയത്? നമ്മള് ലിഫ്റ്റ് ചോദിച്ചു പോകില്ലേ, അല്ലെങ്കിൽ കാലുണ്ടായിട്ട് പോകില്ലേ? അങ്ങനെ പോയ രണ്ട് സുഹൃത്തുക്കൾ ആറ്റിങ്ങല് വഞ്ചിയൂർ അറിയാത്ത നഗരത്തിലേക്ക് പോകുന്ന വഴിക്ക് വഞ്ചിയൂരാണ് ഇവർ ഉള്ളത്. എന്തായാലും വിശേഷങ്ങൾ അവരോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം. അപ്പോ ആ കാഴ്ചകളും കാണാം. നമ്മളോട് വേറൊരാളുകളുണ്ടായിരുന്ന റൈസ്, നമ്മളെ മൂന്നാലും കൂടെ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തത്. നമ്മളെ മൂന്നുപേരല്ല, ഇതിൽ ഒരു മൂന്നാല് പേരും കൂടെ ഉണ്ടായിരുന്നു. അവസാനം നമ്മളെ മൂന്നുപേരിൽ എത്തിച്ചേർന്നു. എത്ര ദിവസം എടുത്തു ഈ യാത്ര? 53 ദിവസം. നിങ്ങളുടെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ടായിരുന്നു ടോട്ടൽ? കയ്യില് പൈസ ഒന്നും ഉയർന്നു. ഇടയ്ക്ക് വെച്ചൊരു ഹോസ്പിറ്റൽ കേസ് വന്നപ്പോ നമുക്ക് നാട്ടിൽ നിന്ന് ഒരു 10-2500 എടുപ്പിച്ചു. ഇവിടെ നാട്ടിൽ നിന്ന് അയച്ചിരുന്നു. പിന്നെ പനി പിടിച്ചു, മൂന്നാൾക്കും പനി പിടിച്ചു. ആഷിക്ക്, ഹംസ പിന്നെ ഒരാളുണ്ടായിരുന്നു. എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടത്? യാത്ര നമ്മളങ്ങനെ പെട്ടെന്ന് തോന്നി പോയതാണ്. വെറുതെ പ്ലാനും ഇല്ലാണ്ട്, ഇപ്പൊ ജോലിയൊന്നും ഇല്ലാണ്ട്, ഇവന്റ് മാനേജ്മെന്റ് ആണ് മൂന്നുപേർക്ക്. ജോലിയൊന്നും ഇല്ലാണ്ട് നിന്ന സമയത്ത് നമ്മുടെ ജോലിയൊക്കെ പോയി. അങ്ങനെ വെറുതെ ഇന്ന് പോവാം എന്ന് തോന്നി അങ്ങനെ ഇറങ്ങി. വഞ്ചി ഒരു നാല കൂടെ വരെ നടന്നു. അവിടെ നിന്ന് ലിഫ്റ്റ് അടിച്ചു. അങ്ങനെ അവിടെ നിന്ന് കേരളത്തിൽ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു. കേരളത്തിൽ നമ്മള് 11 ദിവസം ഉണ്ടായിരുന്നു. കേരള, കർണാടക, മഹാരാഷ്ട്ര, ഗോവ, അഹമ്മദാബാദ്, ഗുജറാത്ത്, രാജസ്ഥാൻ, ആഗ്ര, യുപി, പഞ്ചാബ്, ഡൽഹി, പഞ്ചാബ്, കാശ്മീർ, മൊത്തം 10 സ്റ്റേറ്റ് കവർ ചെയ്താണ്. 10 സ്റ്റേറ്റ് ടോട്ടൽ നിങ്ങൾ കവർ ചെയ്തു. ഓക്കെ ഓക്കെ. അതൊക്കെ കുറെ അധികം നടന്നു, കുറെ അധികം പിന്നെ ലിഫ്റ്റ് അടിച്ചു ഒക്കെയാണ് നിങ്ങൾ പോയത്. ഈ മൂന്ന് പേർക്ക് ഒരേ സമയം ലിഫ്റ്റ് കിട്ടിയോ? മാക്സിമം ലോറി അങ്ങനത്തെ വലിയ വലിയ വണ്ടികളാണ് ലിഫ്റ്റ് അടിക്കുന്നത്. അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. നമ്മള് ഡൽഹിയിലും രാജസ്ഥാനിലൊക്കെ 2 ദിവസം നിന്ന് ലിഫ്റ്റ് അടിച്ചിട്ട് നിർത്താതെ രാത്രിയാകുമ്പോ ടെന്റ് അടിക്കും, അവിടെ കിടന്ന് ഉറങ്ങും. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് നടക്കും, പിന്നെ തളരുമ്പോ ലിഫ്റ്റ് അടിക്കും. അതായിരുന്നു പ്ലാൻ. ബോർഡർ ക്ലോസ് ആണ്, പക്ഷെ അവിടെ ആരെയും കയറ്റില്ല. അവിടെ നമ്മൾ പുറത്ത് നിന്ന് ഫോട്ടോ എടുക്കുക പോകണം. പക്ഷെ നമ്മളിങ്ങനെ ഇച്ഛയ്ക്ക് നടന്നിട്ടും ലിഫ്റ്റ് അടിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞപ്പോ അവിടുത്തെ പട്ടാളക്കാരൻ നമ്മളെ മൂന്നുപേരെ അകത്ത് കയറ്റി അതിന്റെ അകത്ത് നിന്ന് ഫോട്ടോ എടുക്കാനുള്ള അനുവാദം എല്ലാം തന്നായിരുന്നു. എന്നുവെച്ചാ മറ്റുള്ള യാത്രക്കാർ കിട്ടാത്ത പല കാര്യങ്ങളും നമുക്ക് യാത്രയിൽ കിട്ടിയിട്ടുണ്ട്. സപ്പോർട്ട്, അതുപോലെ തന്നെ കാശ്മീർ ചെന്ന സമയത്തായാലും പട്ടാളക്കാര്, പോലീസുകാർ നമുക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഈ നമ്മളിങ്ങനെയാണ് വന്നത് എന്ന് പറയുന്ന സമയത്ത് ഈ അവിടുത്തെ മിലിറ്ററി എല്ലാം നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട്. ഫുഡ്, റൂമിന്, അതില്ലെങ്കിൽ അവരെ സൈഡിൽ ടെന്റ് അടിക്കാനുള്ള സൗകര്യം എല്ലാം ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു.
രസകരം. നമ്മള് കാശ്മീരിൽ പോയിട്ട് 30 ദിവസം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു. ആ 30 ദിവസം നമ്മള് റൂമും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. 30 ദിവസം അവിടുത്തെ ആൾക്കാരെ വീട്ടിലാണ് നമ്മൾ കിടന്നത്. പരിചയം ഉണ്ടാക്കിയെടുത്തത് അവിടെ പോയി നമ്മള് കാര്യങ്ങൾ, നമ്മളെ ബോർഡും കാര്യങ്ങളും നമ്മളെ ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. ന്യൂസൊക്കെ കാണിക്കുമ്പോ അവര് അമ്മയെ പുറത്ത് കാണുന്ന ആൾക്കാരല്ലേ കാശ്മീർ, അവിടെ പോയി മനസ്സിലാക്കിയാലേ അറിയാൻ പറ്റും. ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മളവിടെ ചെല്ലുമ്പോ അവര് നമ്മക്ക് ഫുഡ്, റൂം എല്ലാം അവരായി നമുക്ക് തിരിച്ചുള്ള യാത്ര ഇങ്ങനെ തന്നെയായിരുന്നു. തിരിച്ചുള്ള യാത്ര ഡൽഹി വരെ ഇങ്ങനെയായിരുന്നു. അവിടെ പിന്നെ നമുക്ക് ഒരാൾ ടിക്കറ്റ് എടുത്ത് അങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ അധികം ക്യാഷ് ഒന്നും ഇല്ല, വളരെ 3000 രൂപ മറ്റും മാത്രമേ പോക്കറ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. 3 പേരുടെ കയ്യിൽ 3000 രൂപ ശരിയല്ലേ? 3 പേരുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന തുക 3000 രൂപ. ഈ 3000 രൂപ ടെന്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുപോയി നമ്മളിവിടെ ആവശ്യത്തിനുള്ള ഡ്രസ്സ്, ആകെ 2-3 ഡ്രസ്സും, പിന്നെ നമ്മുടെ സ്റ്റവ് ഉണ്ടായിരുന്നു, അരിയുണ്ട്, പിന്നെ അച്ചാറ് കരിവാരിവാട്. നമ്മള് പോകുന്ന വഴിയില് ടെന്റ് അടിക്കും, സ്റ്റവ് പാചകം ചെയ്യും, കഴിക്കും. ഗോവ അല്ലെങ്കിൽ ഡൽഹി കാശ്മീർ ഒക്കെ ഈ നമ്മൾ പലപ്പോഴും ഞാൻ ഉൾപ്പെടെ നിങ്ങൾ ഉൾപ്പെടെ പഠിച്ചിട്ടുള്ള ഈ നാനാത്വത്തിലും ഏകത്വം എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ജേണിയിൽ, ആ ഒരു യാത്രയിൽ ആൾക്കാരുടെ ഒരു ഇടപെടലുകളും അല്ലെങ്കിൽ നിങ്ങൾ കേരളത്തിൽ നിന്ന് ഇങ്ങനെ വരികയാണെന്ന് പറയുമ്പോൾ അവരുടെ ഒരു സമീപനം ഒക്കെ എങ്ങനെയായിരുന്നു? നമ്മള് നെഗറ്റീവ് പ്രതീക്ഷ നമ്മൾ പോയത്, നമുക്ക് എല്ലാം പോസിറ്റീവ് ആണ് കിട്ടിയത്. ഒരു സ്ഥലത്ത് നമുക്ക് അങ്ങനെ ഇല്ലല്ലോ. നമ്മള് ഡൽഹിയിൽ വെച്ച് നമ്മളെ ബെഡ്ഷീറ്റ്, പവർ ബാങ്ക്, ഗ്യാസ് കുറ്റി, കുക്കർ എല്ലാം മോശം പോയായിരുന്നു. ചെറിയത് മാത്രം അല്ലാണ്ട് നമ്മ വേറെ ഒരു ഇത് വന്നിട്ടില്ല. നമ്മളിങ്ങനെ വരുന്നതെന്ന് കാണുമ്പോ ആൾക്കാർ നമ്മക്ക് ഇവിടെ നാട്ടിലെ കുറച്ച് കുറെ കൊച്ചു പയ്യന്മാര് താജ്മഹല് ഡൽഹി കാണാൻ വേണ്ടി അവര് വീട്ടിൽ നിന്ന് വേറെ ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് പേര് നമ്മളത് കണ്ടിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിവപ്പെട്ട പയ്യന്മാരെല്ലാം വന്നു. പക്ഷെ നിങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ ശേഷം, കുടുംബമായ ശേഷം ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് എന്തായിരിക്കും ആ ഒരു കണ്ടീഷൻ? ഞാൻ പോകും. ഒരുപാട് പേരെ കണ്ടായിരുന്നു കോഴിക്കോട് വെച്ച്. നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ പറഞ്ഞത് അപ്പൊ അവര് പറഞ്ഞെന്ന് പറഞ്ഞ കല്യാണം കഴിക്കലേടാ, കല്യാണം കഴിക്കലേടാന്ന് പറഞ്ഞത് ഒരുപാട് പേര് നമ്മുടെ അടുത്ത് പറഞ്ഞായിരുന്നു. അവരൊക്കെ നമ്മളെ കാണുമ്പോ അവർക്കൊക്കെ അസൂയാണ്, നമ്മള് ഈ പ്രായം കഴിഞ്ഞാണ് വന്ന നമ്മൾക്ക് ഇനി പോവാൻ പറ്റില്ലെന്നാണ് അവര് പറഞ്ഞത്. പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് പോകുന്ന യാത്ര അത് വേറൊരു ഫീൽ ആയിരിക്കും. സപ്പോർട്ട് ഉണ്ടായിരുന്നു നാട്ടില്, കുറെ പേര് സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഓരോ കാര്യം ആകുമ്പോഴും അങ്ങനെയാണ്, കുറെ പേര് 100 പേര് എടുത്ത 50 സപ്പോർട്ട് ചെയ്യും, 50 നെഗറ്റീവ് പറയും. അത് നാട്ടുകാരെ ഇതാണ്. പിന്നെ വീട്ടുകാര്, വീട്ടുകാരെ ഭയങ്കര പോയി നമ്മളത് പോയി അവിടെ എത്തിയതാ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ തിരിച്ചു വന്നപ്പോ എല്ലാരും വെയിറ്റ് പറഞ്ഞു ഇങ്ങനെ യാത്രയൊക്കെ ആകുമ്പോ. ഇവിടെ നിന്ന് പോയപ്പോ 81 രൂപ ഉണ്ടായിരുന്നു, ഇപ്പൊ 69 രൂപയായി. എന്തൊരു പഠിച്ചു നിങ്ങൾ? എന്താണ് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ എന്നൊക്കെ ചോദിക്കുന്നത്? കൃഷിയും മറ്റു കാര്യങ്ങളുമായിട്ടുള്ള കാര്യമാണോ? നമുക്ക് എനിക്ക് കുറച്ച് ആദ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പഠിത്തം എവിടെ വരെ നിങ്ങൾ
നമ്മൾ രണ്ട് പോളിടെക്നിക് ആണ് പഠിച്ചത്. മറ്റേ ഇപ്പൊ നമ്മുടെ കൂടെ ഇല്ലാത്ത വ്യക്തിയും കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആയിരുന്നു. കോട്ടയത്ത് റെസ്റ്റോറന്റ് വർക്ക് ചെയ്യായിരുന്നു. ഞാൻ പിന്നെ ഇവിടെ വണ്ടി ഓട്ടിക്കും, പിന്നെ ഇവന്റ് മാനേജ്മെന്റ് ഉണ്ട്, എല്ലാ ചെറിയ ചെറിയ അങ്ങനെ ഇതൊക്കെ ആയിട്ട് പോകുന്നു. ഇനിയിപ്പോ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ട്രിപ്പ് പോണം, എന്തായാലും പോകും. ഈ വർഷം കഴിഞ്ഞിട്ട് ഇനിയിപ്പോ ഒരു രണ്ടു മൂന്ന് മാസം കഴിഞ്ഞിട്ട് അടുത്ത വർഷം നമ്മള് വീണ്ടും പോകാൻ പരിപാടി, ഇതണക്ക് തന്നെ പോകാൻ പരിപാടി. കുറച്ച് ഗ്രാമങ്ങൾ, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, മൂന്ന് രാജ്യം കാണാനായിട്ട് നിൽക്കുന്നു. വയസ്സുള്ള ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യും എന്നുള്ളത്, പ്രത്യേകിച്ച് ഇവർ അവരുടേതായ ഉപജീവന മാർഗം കണ്ടെത്തുന്നുണ്ട്, അതുപോലെ തന്നെ യാത്രകൾ ഇഷ്ടപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ പുതിയ ജനറേഷൻ്റെ പ്രചോദനമാണ്. പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് എച്ച് പി ന്യൂസ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോഴും ആറ്റിങ്ങിലും അഞ്ചിലുള്ള മൂന്ന് ചെറുപ്പക്കാർ, ഇത് ഒരു വലിയ പ്രചോദനമാണ്, ഒരു വലിയ മാതൃകയാണ്. യാത്രകൾ ഇഷ്ടപ്പെടുന്ന കേരളത്തിൻ്റെയും ഇന്ത്യയുടെ തന്നെ സംസ്കാരത്തെ അടുത്തറിയുവാനുള്ള യാത്രകൾ, ആ യാത്രകൾക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ, ഒന്നുമില്ലാതെ ഒരു യാത്ര അതിനെ സംഘടിപ്പിക്കാം എന്നുള്ളതൊക്കെ മാതൃകാപരമായിട്ടാണ് ഈ ചെറുപ്പക്കാർ കാണിച്ചു തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ ഇനി വരുന്ന എല്ലാ പ്രോജക്റ്റുകൾക്കും എല്ലാവിധ ആശംസകളും എച്ച് പി ന്യൂസിൻ്റെ വകയായിട്ട്. ഞാൻ ശശികുമാരൻ നേരി, ക്യാമറമാൻ നസ്മിൽ, ഈ കുഞ്ഞു യാത്രയിൽ നിങ്ങൾക്കൊപ്പം.